പ്രതിഷേധം ശക്തമാണ്. അടുത്ത ദിവസമാണെങ്കിൽ ഈ ധോണിയിൽ നമ്മുടെ ബി ജെ പിയുടെ ഹർത്താലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹർത്താലും പ്രതിഷേധവും ഒക്കെ ആനെ അറിയുന്നുണ്ടോ, കാട്ടാനക്കെന്ത് ഹർത്താൽ? ഒരു ഭാഗത്ത് ഹർത്താലോ പ്രതിഷേധമോ കൊണ്ട് ഒരുപക്ഷെ സർക്കാർ അനാസ്ഥ കാട്ടിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടപടികൾക്ക് സ്പീഡ് പോരാന്നുണ്ടെങ്കിൽ അതിനൊരു അനക്കം വയ്ക്കാമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പൊ അവിടെയുള്ള സാഹചര്യം, മറ്റ് പി എം 7 പിടികൂടിയ അതേ സംഘം, വളരെ വിപുലമായ പി എം 2 പിടികൂടിയ അതേ സംഘം ഇപ്പൊ ടി 7 പിടികൂടാനായി പാലക്കാട് ധോണിയിലുണ്ട്. അതോടൊപ്പം തന്നെ അവർ സർവ്വസജ്ജരുമാണ് ഇവർ. പക്ഷെ അവരിയ്ക്കുന്ന സമയത്ത് അവരിയ്ക്കുന്ന മേഖലകളിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഒരുക്കം. കാര്യം പി എം 2 ഈ പന്തല്ലൂർ മോഴയെ വയനാട്ടിൽ നിന്ന് പിടികൂടിയപ്പോഴാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി, ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണെന്നൊക്കെ നമ്മളും പഠിച്ചത്. ആദ്യം ഒരു ട്രാക്കിംഗ് ടീം പോകുന്നു, കാര്യം ഇതിന് റേഡിയോ കോളർ ഉണ്ട്. അപ്പൊ അത്ര പെട്ടെന്നൊന്നും പല സമയങ്ങളിലും ഇത് ഉൾവനങ്ങളിൽ പോകുന്ന സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് അറിയാൻ കഴിയും എവിടെയാണ് ഈ ആന ഉള്ളതെന്നുള്ളത്. അടുത്താണ് ഡാർട്ടിംഗ് ടീം പോണത്. ഇതിനെ ട്രാക്ക് ചെയ്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർട്ടിംഗ് ടീം പോയിട്ട് നമ്മൾ എറിഞ്ഞു കളിക്കുന്ന ഡാർട്ടിന്റെ വേറൊരു രൂപമാണ് ട്രാങ്കുലൈസർ അഥവാ മയക്കുമരുന്നുള്ള മയക്കു വെടി വയ്ക്കുന്നു. ഇത് തളഞ്ഞു കയറി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകം മയങ്ങി വീഴുന്നു എന്നൊക്കെ. ഈ സജ്ജീകരണങ്ങളൊക്കെ അവിടെ തയ്യാറാണല്ലോ, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വർത്തമാനം, ഏറ്റവും പുതിയ വിശേഷം? ഗുഡ് മോർണിംഗ് പ്രദീപ്, അശ്വതി. പി ടി 7 സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഈ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ പോലും അതിലെ ദൗത്യ സംഘത്തിലെ പ്രധാനപ്പെട്ട ആൾ ഡോക്ടർ അരുൺ സക്കറിയ, അദ്ദേഹം എത്താൻ വൈകുന്നത് തന്നെയാണ് ഈ മയക്കുവെടി വെക്കാനുള്ള ഈ നടപടി വൈകുന്നതിനുള്ള ഒരു കാരണം. അത് കഴിഞ്ഞ ദിവസം മുൻപ് നമ്മൾ പറഞ്ഞതാണ്, വയനാട്ടിൽ ആനയെ പിടിച്ച സമയത്ത് അദ്ദേഹത്തിന് നേരിയ ഒരു പരിക്ക് സംഭവിച്ചിരുന്നു. ആ പരിക്ക് ഭേദമാകുന്നത് വരെ വിശ്രമത്തിലാണ്. ഈ ആഴ്ച എത്തുമെന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വനംവകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് അതിനെ ട്രാക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. ഇനി 2 ദിവസത്തിനകം തന്നെ ദൗത്യസംഘം എത്തും, ഉടൻ തന്നെ ആനയെ പിടിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ നടപടി വൈകുന്നതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യ രൂപമാണ് നാളത്തെ ഹർത്താൽ. ബി ജെ പി നാളെ 4 പഞ്ചായത്തുകളിലാണ്, പാലക്കാട്, മലമ്പുഴ, അകത്തേത്ര, പുതുപ്പരിയാരം തുടങ്ങിയ 4 പഞ്ചായത്തുകളിലാണ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പി ടി 7 ശല്യം ഏറെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം ഈ രീതിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ പി ടി 7 പിടികൂടാനുള്ള നടപടികളായി എന്ന് വനംവകുപ്പ് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ ഏറെയായി. അതിന്റെ ആദ്യ ഉത്തരവിറങ്ങിയിട്ടും ഏറെക്കുറെ 1 മാസത്തോളമായി. ആദ്യം ഉത്തരവിറങ്ങിയത് പി ടി 7 പിടികൂടാനായിരുന്നു. പക്ഷെ പിന്നീടാണ് വയനാട്ടിലേക്ക് ഈ സംഘം പോവുകയും അവിടെ അവർ തുടരുകയും ചെയ്തത്. എന്നാൽ പി ടി 7 കൂട് നിർമ്മാണം പൂർത്തിയാകാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂട് നിർമ്മാണം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പി ടി 7 സഞ്ചാരപാത വനംവകുപ്പിന് കൃത്യമാണ്. ഏതെല്ലാം വഴിയിലൂടെ അത് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വനംവകുപ്പിന് അറിയാം. ഇനി ഇതിന്റെ ദൗത്യസംഘം, പ്രധാനപ്പെട്ട ദൗത്യസംഘം എത്തുക എന്നത് മാത്രമാണ്. അത് എത്രയും വേഗത്തിൽ എത്തുക എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഡോക്ടർക്ക് അസൗകര്യമുണ്ടെങ്കിൽ ഈ പാനലിലുള്ള ഇത്തരം വിദഗ്ധ സംഘത്തിലെ പാനലിലുള്ള മറ്റൊരു ഡോക്ടർ ഉപയോഗിച്ചെങ്കിലും ആനയെ പിടികൂടാനുള്ള നടപടി വേണം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയും പി ടി 7 ധോണിയിൽ ഇറങ്ങിയിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നെൽകൃഷിയാണ് നശിപ്പിച്ചെങ്കിൽ ഇന്നലെ അവിടെ കപ്പകൃഷി നടന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് പി ടി 7 കയറിയെന്നാണ് പ്രദേശവാസികൾ ഇന്ന് രാവിലെ നമ്മൾ വിളിച്ച് ആ പ്രദേശത്ത് ഇറങ്ങിയിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ രാത്രി ഏറെ പണിപ്പെട്ട് തന്നെ നാട്ടുകാരും ആർആർടിയും എല്ലാം തന്നെ പി ടി 7 അവിടെ നിന്നും കാട് കയറ്റി. പക്ഷേ കാട് കയറ്റിയെങ്കിൽ പോലും അത് വീണ്ടും ഇറങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായുള്ള അനുഭവം അതാണ്. മണിക്കൂറുകൾ കാട്ടാൻ ഇറങ്ങുകയും പിന്നീട് എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായി കാട്ടിലേക്ക് കയറുന്നു, പുലർച്ചെ വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും കാട് കയറ്റുന്നു, രാത്രി വീണ്ടും ഇറങ്ങുന്നു. ഇങ്ങനെയൊരു കുറെ നാളുകളായി ഈ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ പി ടി 7 പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ആവശ്യം. അതിന്റെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കൂടി ആളുകൾ കടക്കുന്നു. പി ടി 7 മാത്രമല്ല മറ്റ് കാട്ടാന കൂട്ടം കൂടി ആ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വലിയ തോതിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 5 കാട്ടാനകളാണ്, 2 കുട്ടികളുൾപ്പെടെ 5 കാട്ടാനകളാണ് തോണി പരിസരത്തേക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ് ആളുകൾ. അതോടൊപ്പം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയും നടപടി വൈകിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ശരി പ്രസാദ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പി ടി 7 കാര്യമാണ്. പലപ്പോഴും ഒരു ദിവസം മറ്റു 2 പേരെ കൂട്ടി
വന്നു എന്നുള്ളൊരു സംഗതിയും പറയുന്നുണ്ട്. ഈ പി ടി സെവനെ മാത്രമാണ് ഐഡന്റിഫൈ ചെയ്ത് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഒരു ദിവസം രാത്രി 8:30-ക്കും അർദ്ധരാത്രിക്കും പിന്നെ പുലർച്ചെയും വരെ പി ടി സെവൻ ഇറങ്ങുന്നു. അതിൽ രണ്ടു വട്ടം ഒപ്പം രണ്ടുപേരുമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ ഇതാ കുട്ടികളടക്കം 5 പേരുമായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഈ ഒരു പി ടി സെവനിൽ തീരുന്നില്ല ഈ ഭീഷണി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ധോണിയിലെ ആൾക്കാരുടെ ഒരു ദുരിതമയമായ ജീവിതം എന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന ജീവിതം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. അപ്പൊ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കൃഷിയിടത്തിന് കാവലിരിക്കുന്ന ആ കാഴ്ച കഴിഞ്ഞ ദിവസം പ്രസാദ് കൊണ്ടുവന്നിരുന്നു. അതുപോലെ വീട്ടിൽ കയറണം. ഇപ്പൊ നമ്മളോട് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു അമ്മ നമ്മളോട് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമാണ്. അതായത് അവർക്ക് ആ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റില്ല. സന്ധ്യ മയങ്ങുമ്പോഴേക്കും അവർക്ക് അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ഭയാനകമാണ് അവർക്ക്. അപ്പൊ അവരെ സംബന്ധിച്ച് അതുപോലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ കഷ്ടം അനുഭവിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് അവിടെ ഒരു അശ്വതി. ഈ കാട്ടാന പി ടി സെവന്റെ ഈ അതിക്രമം കാരണം പരീക്ഷ മുടങ്ങിയ അശ്വതിയെ പ്രസാദ് കണ്ടിരുന്നു. അത് നമുക്കൊന്ന് കാണാം അശ്വതിക്ക് പറയാനുള്ളത്. തൊഴിൽ കുറെ നാളുകളായി കാട്ടാന അവിടുത്തെ ജനങ്ങളുടെ എല്ലാ ജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കൃഷി നാശം വലിയ തോതിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. എല്ലാ മേഖലയിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഈ എല്ലാ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. അവർക്ക് അവരുടെ ഒരു അനുഭവം ഇന്ന് വ്യത്യസ്തമാണ്. കൃഷി ഒന്നുമല്ല, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ജോലിയുടെ ഇന്റർവ്യൂവിന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. എന്താ പേരെന്താ? അശ്വതി. എന്താ അശ്വതി സംഭവിച്ചെന്ന് പറയാമോ? അത് എനിക്ക് കഴിഞ്ഞ മാസമായിരുന്നു ഒരു SSC എക്സാം ഉണ്ടായിരുന്നു തൃശ്ശൂര് ജ്യോതി ടവറിന്റെ അവിടെ. പക്ഷെ അത് 8 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. അപ്പൊ ഇവിടുന്ന് ഒരു 5 മണിക്കൊക്കെ പോകേണ്ടി വരുമായിരുന്നു. അപ്പൊ പക്ഷെ ഇവിടെ ആനയാണ്. അപ്പൊ റോട്ടിലൊക്കെ പോകുമ്പോ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോവാതിരുന്നു. സാധാരണഗതിയിൽ തലേദിവസമൊക്കെ അന്ന് രാവിലെ പോയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് തലേദിവസം പോകാതിരുന്നത്. അതെ, അന്ന് രാവിലെ 5 മണിക്ക് പോയാൽ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുമായിരുന്നു. പക്ഷെ പോയില്ല, ആന കാരണം പോയി. അന്ന് രാവിലെ പുലർച്ചെ ആന ഇറങ്ങി. പുലർച്ചെ ആ സമയത്തായിരുന്നു റോഡിലൂടെയൊക്കെ ആന വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് പോവാൻ പറ്റിയില്ല. പരീക്ഷയ്ക്ക് നല്ല തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നു. ഉണ്ടായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇനി വേറെ പരീക്ഷയ്ക്കും. പരീക്ഷ എഴുതാൻ കഴിയാത്തതിൽ വിഷമമുണ്ടോ? അന്നുണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അടുത്ത പരീക്ഷയ്ക്കുള്ളത്. ഇപ്പൊ കൊറേ ആയിട്ട് നല്ല പ്രശ്നമാണ്. വീടിന്റെ പരിസരത്ത് ഇറങ്ങാറുണ്ട്. അശ്വതിയുടെ അച്ഛനും കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഇതിപ്പോ എത്ര കുറെ നാളുകളായോ ഇവിടെ ഇത്തരത്തിൽ? കൊറേ നാളായിട്ട് ഇങ്ങനെ ശല്യമുണ്ട്. ഒരിക്കൽ വന്നിട്ട് നമ്മൾ കിണ്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. ആന കരിങ്കല്ലും കൊണ്ട് കെട്ടിയ കിണ്ടായിരുന്നു. അതിനെ തട്ടിയിട്ട് ഉള്ളിലേക്ക് വിട്ടു, കിണറ്റിലുള്ളിലേക്ക് വിട്ടു. പിന്നെ അതിനെയൊക്കെ വിട്ട് ശരിയാക്കി. പിന്നെ പിന്നെ ഒരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ അടുത്തൂടെ വന്നു, ചക്കയൊക്കെ വലിച്ചു തന്നു. കൃഷിയൊക്കെ ആളുകൾ കുറഞ്ഞല്ലേ? കൃഷിയൊക്കെ ഈ ആ ഭാഗത്തൊന്നും കൃഷി ആരും ചെയ്യണില്ല, തിരിച്ചിടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്താണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളൊന്നും അതേമാതിരി നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട്. ഈ മകളുടെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത സാധ്യതയൊക്കെ ഉണ്ട്. നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ആക്കണത്. കുട്ടിയാണെങ്കിൽ പഠിച്ച് നല്ല പഠിക്കാൻ നല്ല താല്പര്യമുള്ളതാണ്. പക്ഷേ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പറ്റില്ല പറഞ്ഞു. തീരെ പ്രതീക്ഷിക്കാതാണ് അന്ന് ആന ഇറങ്ങിയത്? അല്ല, അത് അന്ന് റോട്ടിൽ കൂടെ ആനകൾ വരുന്നുണ്ട്. കോളേജിൻ്റെ അതിൽ കൂടെയൊക്കെ ആനകൾ നിറയെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. യാതൊരു നിവൃത്തിയുണ്ടായിരുന്നില്ല. ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചിരുന്നു, എങ്ങനെയെങ്കിലും പോകാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. അത്രയും തീരെ വാഹനമൊന്നും കടത്തിവിടാൻ പറ്റില്ല സാഹചര്യം. ഇതാണ് ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ്. കാരണം അവർക്കൊരു പരീക്ഷ എഴുതാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തീരെ അപ്രതീക്ഷിതമായി അന്ന് പുലർച്ചെ ആന ഇറങ്ങുകയും പിന്നീട് പോകാൻ കഴിയാതെ വരികയും ആ പരീക്ഷയെ പിന്നീട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇതുപോലെ അനുഭവങ്ങളുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. കൃഷി നശിക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജോലി സംബന്ധമായ പരീക്ഷകൾക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റാതെ അത്രയേറെ ദുരിതത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എത്രയും വേഗം PT7 പിടികൂടുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.